നമസ്കാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂന്ന് മുന്നണികളും വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മറ്റൊരിക്കലും കാണാൻ സാധിക്കാത്ത തരത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് എല്ലാ മുന്നണികൾക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്നു എന്നതും വ്യക്തമാണ് പോളിംഗ് കുറഞ്ഞത് യു ഡി എഫ് കുത്തക മേഖലകളിലായതിനാൽ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണെന്ന് ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫും പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞാലും ജയിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വാസത്തിലാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസും പറയുന്നു തൃക്കാക്കര മണ്ഡലത്തെ വിലയിരുത്തുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ തൃക്കാക്കര യു ഡി എഫിന്റെ കോട്ടയിൽ നിന്നും എൽ ഡി എഫിന്റെ ബാലികേറ മലയിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന എറണാകുളം ജില്ലയിൽ യു ഡി എഫിന് മേൽക്കോയ്മ ഉണ്ടെന്നത് സത്യമാണ് എന്നാലും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ എൽ ഡി എഫിനും വിജയം കൊയ്യാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളതെന്നും മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ് ജയിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കോതമംഗലം കൊച്ചി മണ്ഡലങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിടിച്ചടക്കിയതാണ് എന്നാലും പ്രസന്റബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥി ഇല്ലാത്തതാണ് എൽ ഡി എഫിന്റെ എപ്പോഴത്തെയും പോരായ്മ എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു തൃക്കാക്കരയിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയും നല്ല പ്രചരണം നടത്തിയും എൽ ഡി എഫിന് ജയിക്കാവുന്ന മണ്ഡലമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എൽ ഡി എഫിന് പ്രചരണ സംവിധാനങ്ങൾ ഏറെയുണ്ട് ഭരണത്തിലല്ലാത്തപ്പോൾ പോലും എൽ ഡി എഫിന് പ്രചരണത്തിൽ ഒരു മേൽക്കോയ്മയുണ്ടെന്നത് സത്യമാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട് എൽ ഡി എഫിന് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ മഹിളാ അസോസിയേഷൻ തുടങ്ങിയ പോഷക സംഘടനകളുടെ പ്രവർത്തകരും എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കും കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാക്കുകളിലേക്ക് യു ഡി എഫിന്റെ കോട്ടയുമല്ല എൽ ഡി എഫിൻ്റെ ബാലിയാറമലയുമല്ല അതിന് രണ്ട് കാരണം നമ്മൾ എറണാകുളം ജില്ല പൊതുവേ ഒരു യു ഡി എഫ് മേൽക്കോയ്മുള്ള മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ മേൽക്കോയ്മുള്ള ഒരു ജില്ലയാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല മുസ്ലിം ലീഗിനും എറണാകുളം ജില്ല കോൺഗ്രസിനുമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന രണ്ട് യു ഡി എഫ് ജില്ലകൾ അതിൽ തന്നെ എൽ ഡി എഫ് പല മണ്ഡലങ്ങളും ജയിക്കാൻ പറ്റാത്തത് അവർക്ക് പ്രസൻറ്റബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ തൃക്കാക്കരയാണെങ്കിലും അല്ലാതിന് അപ്പുറത്തുള്ള തൃപ്പൂണിത്തുറയാണെങ്കിലും ആലുവ ആണെങ്കിലും പറവുരാണെങ്കിലും അങ്കമാലയാണെങ്കിലും ഒക്കെ എൽ ഡി എഫിന് ജയിക്കാവുന്ന മണ്ഡലങ്ങളാണ് ജയിക്കാത്തത് എന്താ വെച്ചാൽ മറ്റു പല കാരണങ്ങളും ഉണ്ട് യു ഡി എഫിനൊരു മേൽ ചെറിയ ഒരു അപ്പർ ഹാൻഡുണ്ട് എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ വലിയ പൊന്നാപുരം കോട്ട എന്ന് പറയാവുന്ന മണ്ഡലമൊന്നും അല്ല ഇപ്പോൾ വേങ്ങര പോലെയോ മഞ്ചേരി പോലെയോ മലപ്പുറം പോലെയോ ഉള്ളൊരു മണ്ഡലമല്ല അങ്ങനത്തെ ഒരു മണ്ഡലങ്ങളെ ഇല്ല എറണാകുളം ജില്ലയിൽ ഏത് മണ്ഡലവും ജയിക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിന് ജയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മണ്ഡലം കോതമംഗലമാണ് കോതമംഗലത്തിൽ ഇപ്പോൾ രണ്ട് തവണയായിട്ട് സി പി എമ്മിൻ്റെ എം എൽ എ ആണ് അതുപോലെ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള മണ്ഡലം കൊച്ചിയാണ് അവിടെയും രണ്ട് തവണയായിട്ട് മാർസിസ്റ്റ് എം എൽ എ ആണ് മനസ്സിലായില്ലേ അപ്പോൾ അത്ര കൊച്ചികളിൽ അത്രയോ അല്ലെങ്കിൽ ഗോതമംഗലങ്ങളിൽ അത്രയോ ഒന്നും യു ഡി എഫ് വോട്ടർമാരുള്ള സ്ഥലമല്ല തൃക്കാക്കര തൃക്കാക്കരയിൽ കഴിഞ്ഞ തവണങ്ങളിലൊക്കെ ജയിക്കാതിരുന്നത് നല്ല ജനവിദിനുള്ള സ്ഥാനാർത്ഥികളില്ലാതെ പോയി പ്രസൻറ്റബിൾ കാൻഡിഡേറ്റ്സ് ഇല്ലാതെ പോയി എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി നന്നായിട്ട് പ്രചരണം നടത്തിയാൽ എൽ ഡി എഫിന് ജയിക്കാവുന്ന സീറ്റ് തന്നെയാണ് തൃക്കാക്കര പക്ഷേ ആ രീതിയിൽ ഒരു ശ്രമം മുമ്പുണ്ടായില്ല പിന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ എപ്പോഴും എൽ ഡി എഫിനൊരു മേൽക്കോ ഒരു മുൻകൈ ഉണ്ടാവും കാരണം എൽ ഡി എഫിന് നല്ല പ്രചരണ സംവിധാനമുണ്ട് പ്രത്യ സർ അതെ പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുമ്പോൾ ഭരണത്തിലല്ലാത്തപ്പോൾ പോലും എൽ ഡി എഫിന് പ്രചരണ രംഗത്ത് ഒരു മേൽക്കൈ ഉണ്ട് കാരണം നാല് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രവർത്തകർ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാര് മഹിള അസോസിയേഷൻ്റെ പ്രവർത്തകർ വന്ന് മാൻ ടു മാൻ മാർക്കിംഗ് ആയിരിക്കും വലിയ തോതിൽ പ്രചരണം നടത്താനുള്ള സംവിധാനം ഉണ്ട് താരതമ്യേന കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട പ്രചരണം നടത്താനുള്ള സംവിധാനം എൽ ഡി എഫിനുണ്ട് യു ഡി എഫിന് ഇല്ല അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പാല ഉപതെരഞ്ഞെടുപ്പ് നോക്കുക പാല ഒരിക്കലും എൽ ഡി എഫ് ജയിക്കാത്ത മണ്ഡലമാണ് ജയിക്കാൻ പറ്റാത്ത മണ്ഡലമാണ് പക്ഷേ പാലയിൽ ഉപതെരഞ്ഞെടുപ്പ് എടുത്തിയപ്പോൾ എൽ ഡി എഫ് ജയിച്ചു പക്ഷേ പൊതുതെരഞ്ഞെടുപ്പ് പിന്നെ തോറ്റു അപ്പോൾ വീണ്ടും മാണി സി കപ്പൻ തന്നെ രണ്ടാമത് ജയിച്ചതെങ്കിലും മാണി സി കപ്പൻ രണ്ടാമത് മത്സരിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും ഉപതെരഞ്ഞെടുപ്പിൽ ഫെയർ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്